നിലമ്പൂരിൽ സ്കൂൾ നിർമ്മാണ ശേഷം അവശേഷിച്ച മണ്ണ് അധികൃതർ അറിയാതെ വിൽപ്പന നടത്തി. നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൈതാനത്ത് നിക്ഷേപിച്ച മണ്ണാണ് ചട്ടങ്ങൾ ലംഘിച്ച് വിൽപ്പന നടത്തിയത്. സ്കൂൾ PTA കമ്മിറ്റിയിലെ ചിലരുടെ ഒത്താശയോടെയാണ് വിൽപ്പന നടന്നിട്ടുള്ളതെന്നാണ് സൂചന. സ്കൂളിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ തറ നികത്താനാണ് മണ്ണ് വിറ്റത്. കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതോടെ SMC ഒരു വിഭാഗം ഉൾപ്പെടെ രംഗത്ത് വന്നു. തങ്ങൾ 10,000 രൂപ വില നൽകിയാണ് മണ്ണ് വാങ്ങിയതെന്ന് ഓഡിറ്റോറിയം നിർമ്മിക്കുന്ന ഖാലിദ് പറഞ്ഞു. എല്ലാം നിയമപരമാണെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് വാങ്ങിയത്. 2 ഞായറാഴ്ചകളിലായി 10-ലേറെ ലോഡ് മണ്ണാണ് നീക്കിയത്. പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്തെ മണ്ണാണ് നൽകിയതെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പുതിയ കെട്ടിടം പണിയാനായി നീക്കം ചെയ്ത മണ്ണാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്ന് പ്രവൃത്തിയുടെ നിർവഹണ ചുമതലയുള്ള നിലമ്പൂർ BDO രാജീവ് പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണെന്നും ഇക്കാര്യം അന്വേഷിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായതോടെ സ്കൂൾ PTA SMC യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തും വീഴ്ചയുണ്ടായതായി ആരോപണമുയരുന്നു. ഞായറാഴ്ചകളിൽ മണ്ണ് നീക്കിയതാണ് സംശയത്തിന് കാരണമായത്. സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ PTA SMC കമ്മിറ്റികളുമായി ആലോചിച്ച ശേഷമായിരിക്കണം നടപടിയെടുക്കേണ്ടത്. എന്നാൽ ചിലർ സ്വന്തം താല്പര്യപ്രകാരമാണ് മണ്ണ് വിൽപ്പന നടത്തിയതെന്ന് വ്യക്തമായി കഴിഞ്ഞു.